നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മാളോകർക്ക് ഇന്ന് സന്തോഷകരമായ ഒരു ദിവസമാണ്. കേരളത്തിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തെ ഒരു രാജ്യമാക്കി മാറ്റിക്കളഞ്ഞു. രാജ്യം മാത്രമല്ല, കേരളം ഒരു ദരിദ്ര രാജ്യമൊന്നുമല്ല എന്ന ചങ്കൂറ്റത്തോടുകൂടിയുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് ധനമന്ത്രി നടത്തിയിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓർമ്മയിലൊന്നും കേരളത്തിലെ ഒരു ധനമന്ത്രിയും ഇതുവരെ കേരളം സമ്പന്നമാണെന്നോ കേരളം ദരിദ്രമല്ല എന്നൊന്നും പറയാനുള്ള ധൈര്യം കാട്ടിയിട്ടില്ല. കെ എൻ ബാലഗോപാൽ ഇതാ പറഞ്ഞിരിക്കുന്നു, കേരളം ഒരു ദരിദ്ര രാജ്യമല്ലത്രേ. കേരളത്തെ ഒരു രാജ്യമാക്കാനുള്ള മനസ്ഥിതിയൊക്കെ ഇവരുടെ ഉള്ളിലിരിപ്പാണ്, അതെങ്ങനെയോ പുറത്തു വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു നാക്കുപിഴയായി നമുക്ക് അംഗീകരിച്ചു നൽകാം. പക്ഷേ അങ്ങനെയാണ് എങ്കിലും കേരളം ദരിദ്ര രാജ്യമല്ല എന്ന് പറയാൻ പിന്നിലെ കാരണം എന്താണ്? കേരളത്തിലെ മന്ത്രിമാരെല്ലാം, റിയാസും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും വാസവനും എല്ലാവരും ഒരുമിച്ച് യൂറോപ്യൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഫ്രാൻസിലേക്കാണ് അത്രേ, പാരീസിലേക്കാണ് നമ്മുടെ ടൂറിസം മന്ത്രി പോകുന്നത്. ഇവിടങ്ങളിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി അടിച്ച് വരണം. എന്തായാലും അധികാരത്തിലേറിയിട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ തന്നെ ജനങ്ങളുടെ വികാരം ഏതാണ്ട് മനസ്സിലായി. ഇനിയൊരു ടേം കൂടി ലഭിക്കുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ വിദേശ പര്യടനമൊക്കെ നടത്തി തിരികെ വരാം. അപ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക നിലയോ എന്ന് ചോദിച്ചപ്പോഴാണ് കേരളം ദരിദ്ര രാജ്യമല്ല എന്ന് ധൈര്യത്തോടുകൂടി ധനമന്ത്രി പറയുന്നത്. കാലിയായ ഖജനാവിന് കാവലിരിക്കുന്ന ഒരു ധനമന്ത്രിയാണ് ഇത് പറയുന്നത് എന്നോർക്കണം. ഞങ്ങൾ സമ്മതിച്ചു തരാം, കേരളം ഒരു ദരിദ്ര രാജ്യമല്ല എങ്കിൽ കേരളത്തിലെ ഈ കെ എസ് ആർ ടി സി തൊഴിലാളികൾ ഈ തിരുവോണത്തിന് എന്തിനാണ് പട്ടിണി കിടന്നത്? കേരളം ഒരു ദരിദ്ര രാജ്യമല്ല എങ്കിൽ കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങിയതുകൊണ്ട് എന്തിനാണ് വന്ധ്യവയോധികർ ആത്മഹത്യയിലേക്ക് പോകുന്നത്? കേരളം ഒരു ദരിദ്ര രാജ്യമല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഓണക്കിറ്റടക്കം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ വച്ചു നീട്ടുന്നത്? കേരളം വിദേശ രാജ്യങ്ങളെപ്പോലെയാണ് എന്നാണല്ലോ നിങ്ങൾ പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഈ വിദേശ രാജ്യത്ത് തന്നെ, അല്ലെങ്കിൽ ഈ വികസിത രാജ്യത്ത് തന്നെ നിന്ന് പഠിച്ചാൽ പോരെ? എന്തിനാണ് വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വിദേശ രാജ്യങ്ങൾ മന്ത്രിമാരായാൽ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനങ്ങളൊക്കെ നടത്തണം. പല രാജ്യങ്ങളും ഈ സംസ്ഥാനത്തെ മന്ത്രിമാരെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചു വന്നിരിക്കും. ആ പരിപാടികളിലേക്ക് പങ്കെടുക്കണം. അതൊക്കെ ഒരു അന്താരാഷ്ട്ര മര്യാദയാണ്. പക്ഷേ ഓരോ വിദേശ യാത്രയ്ക്കും ഓരോ ദൗത്യത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റിയിട്ടാകണം മടങ്ങും. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരികെ വന്നാൽ ഈ കേരളത്തിലെ ജനങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. 7 വർഷമായി ഇവർ ഇവിടെ ഭരിക്കുന്നു. എത്രയോ തവണ വിദേശത്തേക്ക് പോയിരിക്കുന്നു. ഈ വിദേശ യാത്രകളിൽ ഈ മന്ത്രിമാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൊതുജനങ്ങളോട് പറഞ്ഞാൽ കൊള്ളാം. ഒന്നുകിൽ സാങ്കേതിക വിദ്യ പഠിക്കാനാകണം, ഇല്ലെങ്കിൽ സാംസ്കാരിക വിനിമയം നടക്കണം, അല്ലെങ്കിൽ നിക്ഷേപം വരണം, അതുമല്ലെങ്കിൽ മികച്ചൊരു ഭരണ മാതൃക പഠിക്കാനാകണം. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാങ്കേതിക വിദ്യ ഇവിടെ വച്ച് നടപ്പിലാക്കാൻ നിങ്ങളുടെ ഖജനാവിൽ പണമുണ്ടോ? നിങ്ങൾ അവിടെ നിന്ന് ഒരു ഭരണ മാതൃക കടമെടുത്തു കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുണ്ടോ? നിങ്ങൾ അവിടെ നിന്ന് നിക്ഷേപം കൊണ്ടുവന്നാൽ നിങ്ങളുടെ സഖാക്കൾ, നിങ്ങളുടെ CITU സഖാക്കൾ അവരെ ഇവിടെ അരിയിട്ട് വാഴിക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്തിനാണ്? സാംസ്കാരിക വിനിമയമാണെങ്കിൽ അത് നിങ്ങൾ അനുവദിക്കുകയുമില്ല. പിന്നെന്തിനാണ് ഈ മന്ത്രിമാർ വിദേശത്തേക്ക് പോകുന്നത്? മിസ്റ്റർ പിണറായി വിജയനും കൂട്ടാളികളും തൊട്ടയൽ പക്കത്തെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കണം. തമിഴ്നാട് മുഖ്യമന്ത്രി നടത്തുന്ന വിദേശയാത്രകളെക്കുറിച്ച് നോക്കണം. മഹാരാഷ്ട്രയുടെ, തെലങ്കാനയുടെ, അല്ലെങ്കിൽ UPയുടെ മുഖ്യമന്ത്രിമാർ, ആന്ധ്രാപ്രദേശിൻ്റെ ഒക്കെ മുഖ്യമന്ത്രിമാർ പോയി വരുമ്പോൾ ലഭിച്ച വിദേശ നിക്ഷേപത്തിൻ്റെ കണക്ക് പറയാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിദേശ നിക്ഷേപമുള്ള, വിദേശ നിക്ഷേപം എന്ന് മാത്രമല്ല നിക്ഷേപം ഒന്നാകെ ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നിന്ന് നിങ്ങൾ എന്തിനാണ് യുവതലമുറയെ പല്ലെളിച്ച് കാട്ടിക്കൊണ്ട് ഇത്തരം വിദേശയാത്ര ആഭാസങ്ങൾ നടത്തുന്നത്? വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.